നമസ്കാരം. ഞാൻ ഡോക്ടർ സുനി, അനന്തപുരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഗർഭപാത്രത്തിലുണ്ടാകുന്ന മുഴകൾ അഥവാ ഫൈബ്രോയിഡ് യൂട്രസ്, അതിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ഒ പിയിലെ ഒരു ആവറേജ് ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 30 മുതൽ 40% രോഗികൾ വരുന്നതും അമിതമായ രക്തസ്രാവം മൂലമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫൈബ്രോയിഡാണ്. എന്താണ് ഈ ഫൈബ്രോയിഡ്? ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ നിന്നുണ്ടാകുന്ന, അതായത് യൂട്രസിൻ്റെ മസിൽ ലെയറിൽ നിന്നുണ്ടാകുന്ന ഒരു ദോഷമല്ലാത്ത, ഒരു ദോഷം അല്ലാത്തതെന്ന് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ അല്ലാത്ത ഒരു ബിനൈനായിട്ടുള്ള ഒരു മുഴയാണ്. ആരിലൊക്കെയാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നതെന്ന് നോക്കാം. കൂടുതലായിട്ട് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരിൽ, കുട്ടികൾ ഉണ്ടാകാത്ത ആൾക്കാർക്ക്, അമിതമായ ഭാരം ശരീരഭാരം ഉള്ള ആളുകൾക്കും, പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, നമുക്ക് എൻവയോൺമെൻ്റൽ ടോക്സിൻസ് അധികമായി എക്സ്പോഷർ ഉണ്ടാകുന്നവർക്കും ആണ് കൂടുതലായി കണ്ടുവരുന്നത്. ഈ ചില സ്റ്റഡീസ് പറയുന്നത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുന്നവർക്ക്, കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നവർക്കും ഈ ഫൈബ്രോയിഡ് കുറവായി കണ്ടുവരുന്നു. എന്താണ് ഫൈബ്രോയിഡ് കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ, എന്താണ് ഫൈബ്രോയിഡ് കാരണം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെന്ന് നോക്കാം. ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അബ്നോർമൽ യൂട്രൈൻ, അമിത രക്തസ്രാവം തന്നെയാണ്. അത് ഒരു സൈഡിലിരിക്കട്ടെ. പിന്നെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ചിലർക്ക് ആർത്തവത്തിനോടൊപ്പം ഭയങ്കര അസഹ്യമായ വയറുവേദന ഉണ്ടാകാം. പിന്നെ എപ്പോഴും ഒരു വയറിന് അടിവയറിനൊരു വേദന, നടുവേദന, അങ്ങനെ ക്രോണിക് പെൽവിക് പെയിൻ ഉണ്ടാകാം. പിന്നെ കുട്ടികൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. ഇതൊക്കെയാണ് ഫൈബ്രോയിഡ് കൊണ്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ. പിന്നെ ഒത്തിരി വലിയ സൈസായിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ സിംറ്റംസ് ഉണ്ടാകുക, അതായത് വയറിന് അമിതമായ സൈസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മൂത്ര തടസ്സം ഉണ്ടാകാം, മലബന്ധവും ഉണ്ടാകാം. ഫൈബ്രോയിഡിൽ ക്യാൻസർ ചേഞ്ച് ഉണ്ടായിക്കൂടായികയില്ല, പക്ഷേ അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. നമ്മൾ പീരിയോഡിക്കായിട്ട് ഫോളോ അപ്പ് നടത്തി അതിൻ്റെ ഫൈബ്രോയിഡിൻ്റെ ഗ്രോത്ത് സിംറ്റംസ് ഇല്ലാത്തവരിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു ക്യാൻസർ ആയി ആകാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് സർജറി ചെയ്ത് നീക്കാവുന്നതാണ്. ഫൈബ്രോയിഡിൻ്റെ ചികിത്സ നമുക്ക് വേണ്ടത് എത്ര നമ്പർ ഫൈബ്രോയിഡുകളുണ്ട്, അതിൻ്റെ പൊസിഷൻ, അതെവിടെയാണ് ഇരിക്കുന്നത്, അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഗോൾ, ആ ഫൈബ്രോയിഡ് നീക്കം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് അച്ചീവ്മെൻ്റാണ് വേണ്ടത് എന്നതിനെ ബേസ് ചെയ്താണ് ഉള്ളത്. ഇപ്പം നമുക്കറിയാം എല്ലാവർക്കും ഈ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ വഴി ഒന്നിൽ ഫൈബ്രോയിഡിനെ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ യൂട്രസ്, ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞു, ആർത്തവ വിരാമത്തോട് ഒക്കെ അടുത്ത് കഴിഞ്ഞ പെരിമെനോപോസൽ ഏജിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഗർഭപാത്രം മാറ്റാം. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇപ്പോൾ കുട്ടികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ കുറച്ച് നല്ല ഒരു ചെറുപ്രായത്തിലൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഫൈബ്രോയിഡിന് പറയുന്നത്. പ്രധാനമായിട്ടും കൃത്യമായിട്ടും ഉള്ളത് സർജറി തന്നെയാണ്, പിന്നെ മെഡിക്കൽ മാനേജ്മെൻറ്റും, പിന്നെ റേഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻസാണ് ഉള്ളത്. ഇതിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെഡിക്കൽ മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും ടാബ്ലറ്റ്സ്, പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, അതായത് ഗർഭനിരോധന ഗുളികകളാണ്. അപ്പോൾ ഈ മെഡിക്കൽ മാനേജ്മെൻറ്റിലെ മരുന്നുകൾ എന്തായാലും അതിന് അഡ്വാൻറ്റേജസ്, ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസാണ്, അത് കഴിക്കുന്നതുകൊണ്ട് ബ്ലീഡിങ്ങും വയറുവേദന ഒക്കെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഫൈബ്രോയിഡിൻ്റെ സൈസും അതിൻ്റെ വളർച്ചയും അത് തടസ്സപ്പെടുത്തുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫൈബ്രോയിഡ് വളരാനായിട്ടുള്ളത് സ്റ്റഡീസ് കാണിക്കുന്നത് അതിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പിന്നെ സെക്സ് ഹോർമോൺസ് ആണ് ഇതിന് വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉള്ളതുകൊണ്ട് അതിൻ്റെ യൂസ് കുറച്ചൊരു കോൺട്രവേഴ്സിയലാണ്. അടുത്തതായിട്ടുള്ളത് അമിത രക്തസ്രാവത്തിന് കൊടുക്കുന്ന ട്രനെക്സമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റാണ്. അതിനെ കഴിക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ബ്ലീഡിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ ചെറിയ ഫൈബ്രോയിഡൊക്കെ ആണെന്നുണ്ട്, ഒത്തിരി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്കൊക്കെ നമുക്ക് ഈ ടാബ്ലറ്റ് കഴിച്ചാൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഫൈബ്രോയിഡും അതിൻ്റെ വളർച്ചയ്ക്കും യാതൊരു കുറവും അത് വരുത്തുകയില്ല. അടുത്തത് ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റാണ് ട്രനെക്സമിക് ആസിഡ് മെഫിനമിക് ആസിഡ് കോമ്പിനേഷൻ ഉള്ളത്. അത് അമിത രക്തസ്രാവം മാത്രം അത് കുറയ്ക്കുകയുള്ളൂ. പിന്നെ മൂന്നാമത് വരുന്നത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഈ ഹോർമോൺ ടാബ്ലറ്റ്സ് എന്നൊക്കെ പറയുമ്പം അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് GnRH ആൻറ്റഗോണിസ്റ്റും ഏഗണിസ്റ്റുമാണ്.
അത് ഗോണഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ് ആണ്. ഈ മരുന്നിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫൈബ്രോയിഡിൻ്റെ വളർച്ച കുറയ്ക്കുകയും സൈസ് യൂട്രസിൻ്റെ സൈസും ഫൈബ്രോയിഡിൻ്റെ സൈസും നന്നായിട്ട് കുറയ്ക്കുകയും ഇത് എടുക്കുന്ന വ്യക്തിക്ക് പീരീഡ്സ് ബ്ലീഡിങ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. പക്ഷേ ഇത് ലോങ് ടേം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് ഫ്ലഷസ് ഈ ആർത്തവ വിരാമത്തിൽ ഉണ്ടാകുന്ന എല്ലാ ലക്ഷണങ്ങളും, അതായത് ദേഹത്തൊക്കെ ചൂട് വരികയും ഓസ്റ്റിയോപൊറോസിസ് നമ്മുടെ അസ്ഥിക്ക് ബലക്കുറവ് ഉണ്ടാകുകയും മറ്റും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫൈബ്രോയിഡ് ഉണ്ട്, ഭയങ്കര ബ്ലീഡിങ് കാരണം അനീമിയ വിളർച്ച വന്നിരിക്കുകയാണ്, അപ്പോൾ അവർക്കൊരു ഓപ്പറേഷന് ഫിറ്റാകാനും വേണ്ടിയിട്ടുള്ള ഒരു ഹീമോഗ്ലോബിൻ ലെവൽ കൂടിയിട്ടില്ല, അപ്പോൾ കുറച്ചൊരു പീരീഡ് വേണം. ഒരു 2-3 കാലയളവ് പീരീഡ്സ് വരുത്താതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ രക്തസ്രാവം തടയാനും പറ്റും. ആ സമയം കൊണ്ട് മരുന്നുകളൊക്കെ കൊടുത്ത് നമുക്ക് ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ പറ്റും. അടുത്തത് പറയുന്നത് ഒരു ലീവോനോർജസ്ട്രൽ ഇൻട്രാ യുട്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് LNG IUS മെറീന എമിലി എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ് നമുക്ക് ലഭ്യമാണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോപ്പട്ടി പോലെ തന്നെയാണ് ഗർഭപാത്രത്തിനകത്തോട്ട് ഇടുന്ന ഒരു ഹോർമോൺ ഡിവൈസാണ്. അതിൽ ഡെയിലി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഹോർമോൺ നമ്മുടെ യൂട്രസിനകത്ത് റിലീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഗുളിക കഴിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള മരുന്നാണ് ഇത്. നല്ല ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. പക്ഷേ ഒത്തിരി വലിയ യൂട്രസിലും യൂട്രസിൻ്റെ അകത്ത് ക്യാവിറ്റി ഈ മുഴകൾ കാരണം ഇറഗുലർ ആയിട്ടിരിക്കുന്നവർക്കും ഇത് പ്രയോജനം കാണത്തില്ല. അടുത്ത പീരീഡ്സ് വരുമ്പം ഈ ഡിവൈസ് അതുപോലെ തന്നെ പുറത്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു മുഴകളൊക്കെ ഉള്ളവർക്കും ബ്ലീഡിങ് ആയിട്ട് ഓവറായിട്ടുള്ളവർക്കും LNG IUS ഇടാവുന്നതാണ്. അടുത്ത ഒരു ലൈൻ എന്ന് പറയുന്നത് ആൻറ്റി പ്രൊജസ്റ്റിൻസ്, പ്രൊജസ്ട്രോണിൻ്റെ പ്രവൃത്തിയെ തടയുന്ന ടാബ്ലറ്റ്സ് ആണ് അത്. അത് റെഗുലറായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീരിയോഡിക്കായിട്ട് നമ്മൾ ഒരു 3 കഴിച്ചിട്ട് പിന്നെ 1 കഴിക്കാതിരിക്കുകയും അങ്ങനെ നമുക്ക് കുറച്ച് നാൾ കഴിക്കുകയാണെങ്കിൽ യൂട്രസിൻ്റെ സൈസ് ചുരുങ്ങുകയും അത് കഴിച്ച് കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് പീരീഡ്സ് വരാതിരിക്കുകയും അതുമൂലമുള്ള ബ്ലീഡിങ്ങും വയറുവേദനയൊക്കെ പൂർണ്ണമായി മാറും. പിന്നെ അടുത്ത കാറ്റഗറിയിൽ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ് ഉണ്ട്. അതും ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഫോർ ഫൈബ്രോയിഡ് എല്ലാവരും യൂസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഗുളി ഈ മരുന്നുകൾക്കെല്ലാം ഉള്ള ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ നിർത്തി കഴിയുമ്പോൾ ഇതിൻ്റെ വളർച്ച വീണ്ടും വരികയും വീണ്ടും സിംറ്റംസൊക്കെ ഉണ്ടാകാനും സാധിക്കും. ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗം വരുന്നത് സർജറിക്ക് മുന്നായിട്ടുള്ള പ്രിപ്പറേഷൻ പീരീഡിലും അനീമിയ വിളർച്ച കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഈ മെനോപോസ് ആർത്തവ വിരാമം അടുക്കുന്ന സ്ത്രീകളിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് നാൾ കൊണ്ട് ആർത്തവ വിരാമത്തിലേക്ക് അവർ പോകുകയാണെന്നുണ്ടെങ്കിൽ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ എല്ലാം കുറഞ്ഞ് ഹോർമോണിൻ്റെ ഇഫക്റ്റ് കാരണമുള്ള വളർച്ചയൊക്കെ കുറഞ്ഞ് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഫൈബ്രോയിഡുകളെ അസിംറ്റമാറ്റിക് ആക്കാനും സഹായിക്കും.